പിണക്കത്തിലാണ് എം എ ബേബി, പിണക്കത്തിലാണ് തോമസ് ഐസക്. സി പി എമ്മിലെ ചിന്തിക്കുന്ന രണ്ട് മുതിർന്ന നേതാക്കൾ പിണറായി സർക്കാരിനോട് കലഹിച്ചു നിൽക്കുന്നു, പിണറായി സർക്കാരിനോട് മുഖം തിരിച്ചു നിൽക്കുന്നു. പിണറായി സർക്കാരിൻ്റെ അഴിമതികളിൽ അവർ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു, പക്ഷേ പരസ്യമായി പുറത്തു പറയുന്നില്ല. രഹസ്യമായി അവർ പറയുന്നുണ്ട് അവരുടെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന്. അവരുടെ അടുത്ത വൃത്തങ്ങളോട് അവർ പറയുന്നുണ്ട് പിണറായി സർക്കാർ അഴിമതിയുടെ കൂടാരമായി മാറിയിരിക്കുന്നു. പിണറായി സർക്കാർ എതിർക്കുന്നവരെ നിശബ്ദരാക്കുന്ന ഏകാധിപത്യ സർക്കാരായി മാറിയിരിക്കുന്നു. പിണറായി സർക്കാർ നശിച്ചിരിക്കുന്നു. കമ്മ്യൂണിസത്തിന് പിണറായി സർക്കാർ അന്ത്യകൂതാശ നടത്തുന്നു. പറയുന്നത് എം എ ബേബിയും തോമസ് ഐസക്കുമാണ്. എം എ ബേബിയും തോമസ് ഐസക്കും തങ്ങളുടെ അടുത്ത വൃത്തങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇത് കമ്മ്യൂണിസത്തിൻ്റെ അവസാനമാണ്, ഇത് സി പി എം ഭരണത്തിൻ്റെ അവസാനമാണ്. സി പി എം ഭരണമെന്നത് ഇന്ത്യയിൽ ഒരു തമാശയായി മാറിക്കഴിഞ്ഞു. ബംഗാളിൽ 3 പതിറ്റാണ്ടിലേറെയാണ് സി പി എം ഭരിച്ചത്. ഇപ്പോൾ മമതാ ബാനർജി അവിടെ വിലസി നടക്കുന്നു. ബീഹാറിൽ ലാലു പ്രസാദ് യാദവിൻ്റെ ആർ ജെ ഡിയുമായി സഖ്യമുണ്ടാക്കിക്കൊണ്ട് രക്ഷപ്പെടാൻ, ഒന്നോ രണ്ടോ സീറ്റ് കിട്ടാൻ നടക്കുന്നു. തമിഴ്നാട്ടിൽ എ ഐ ഡി എം കെയോട് നിൽക്കണമോ ഡി എം കെയോട് നിൽക്കണമോ എന്നതിൽ ഇപ്പോഴും സി പി എമ്മിന് കൺഫ്യൂഷനാണ്. ത്രിപുരയിൽ മണിക് സർക്കാരിൻ്റെ ഇമേജിനെ പോലും തകർത്തുകൊണ്ട് ബി ജെ പി അധികാരത്തിൽ വന്നിരിക്കുന്നു. മണിക് സർക്കാരിൻ്റെ ഇമേജിനെ തകിടം മറിച്ചുകൊണ്ട് ബി ജെ പി അധികാരത്തിൽ വന്നിരിക്കുന്നു. കേരളം മാത്രമാണ് ഇപ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ ചുവന്ന തുരുത്ത്. ആ ചുവന്ന തുരുത്തിൽ അഴിമതിയുടെ കഥകൾ, അഴിമതിയുടെ നാറിയ കഥകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് എം എ ബേബിയും തോമസ് ഐസക്കും അടക്കമുള്ള ചിന്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ, നെഞ്ചിൽ ചെങ്കൊടി ഉയർത്തുന്ന കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കുന്ന ചോദ്യം, അന്ത്യക്രിസ്തുവായി മാറിയോ പിണറായി വിജയ നിങ്ങൾ? കമ്മ്യൂണിസത്തിൻ്റെ അന്ത്യക്രിസ്തുവായി പിണറായി വിജയൻ മാറിയോ? ആ ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തിയുണ്ട്. കാരണം സ്വർണ്ണക്കള്ളക്കടത്ത്, ലഹരിക്കടത്ത്, ലൈഫ് മിഷൻ അഴിമതി, ഇങ്ങനെയൊക്കെ നാറി നാറി പരനാറികളുടെ കൂടാരമായി മാറിയിരിക്കുകയാണ് പിണറായി സർക്കാർ. നാറ്റത്തിൻ്റെ ചവറ്റുകുട്ടയിൽ കിടക്കുകയാണ് പിണറായി സർക്കാർ. അതുകൊണ്ടാണ് ചിന്തിക്കുന്നവർ ചോദിക്കുന്നത്, ചിന്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കുന്നത്, എപ്പോഴും പിണറായി വിജയന് തന്നെക്കാൾ ഉപരിയായി വളർന്നു വരുന്ന നേതാക്കളെ ഭയമാണ്. എം എ ബേബിയെ എപ്പോഴും പിണറായി വിജയൻ ഭയപ്പെട്ടിരുന്നു, തോമസ് ഐസക്കിനെ ഭയപ്പെട്ടിരുന്നു, മാത്രമല്ല പി ജയരാജനെ പോലും ഭയപ്പെട്ടിരുന്നു. പി ജയരാജൻ കണ്ണൂരിൽ ശക്തനായ നേതാവാണ്. പി ജയരാജനെ ഒതുക്കാൻ വേണ്ടി പിണറായി കളിച്ച ചെറ്റ കളികൾ, തരംതാണ കളികൾ കണ്ണൂരിൽ പാട്ടാണ്. കണ്ണൂരിൽ പാണന്മാർ പാടുന്ന പാട്ടാണ്. പി ജയരാജനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടി പിണറായി വിജയൻ വടകര ലോകസഭാ മണ്ഡലത്തിൽ അയാളെ മത്സരിപ്പിച്ചു. വടകര ലോകസഭാ മണ്ഡലത്തിൽ അയാൾ ദയനീയമായി പരാജയപ്പെട്ടു. തിരികെ പി ജയരാജൻ ആഗ്രഹിച്ചു ജില്ലാ സെക്രട്ടറി സ്ഥാനം ലഭിക്കുമെന്ന്. പക്ഷേ പിണറായി വിജയൻ ജില്ലാ സെക്രട്ടറി സ്ഥാനം കൊടുത്തത് എം പി ജയരാജനാണ്. പി ജയരാജനെ വെട്ടി നിരത്തി, പി ജയരാജനെ നിശബ്ദനാക്കാനുള്ള ശ്രമം അവിടെ തുടങ്ങി. പക്ഷേ പി ജയരാജൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. പ്രതികരിക്കാതെ പല സൂചനകളിലൂടെ പി ജയരാജൻ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ ആക്രമിക്കുന്നു. പി ജയരാജനെ വെട്ടാൻ പിണറായി തീരുമാനിച്ചത് തന്നെക്കാളധികം പി ജയരാജൻ വളരുന്നു എന്ന സൂചന ലഭിച്ചതുകൊണ്ടാണ്. പി ജയരാജൻ കണ്ണൂരിലെ കാലിബറുള്ള നേതാവാണ്. പിണറായി വിജയനോട് കിടക്കുകട നിൽക്കുന്ന നേതാവാണ്. മാത്രമല്ല രാഷ്ട്രീയ എതിരാളികളുടെ ആക്രമണത്താൽ കൈയിൻ്റെയും കാലിൻ്റെയും സ്വാധീനമൊക്കെ നഷ്ടപ്പെട്ട നേതാവാണ്. 3 ആഞ്ചിയോപ്ലാസ്റ്റി കഴിഞ്ഞ നേതാവാണ്. മാത്രമല്ല തൻ്റെ മക്കളെ ഒരിക്കലും തൻ്റെ ശുപാർശ പ്രകാരം ഉന്നത പദവിയിലേക്ക് നയിക്കില്ല എന്ന് പ്രഖ്യാപിച്ച നേതാവാണ്. അങ്ങനെ എല്ലാവരെയും വെട്ടി ഒതുക്കിക്കൊണ്ട് പിണറായി വിജയൻ കളം നിറഞ്ഞ് കളിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യം രണ്ടുപേരുടേതാണ്, എം എ ബേബിയും തോമസ് ഐസക്കും. പിണങ്ങി നിൽക്കുകയാണ് എം എ ബേബിയും തോമസ് ഐസക്കും പിണറായി സർക്കാരിനോട്. പിണങ്ങി നിൽക്കുകയാണ് എം എ ബേബിയും തോമസ് ഐസക്കും പിണറായി വിജയനോട്. അവർ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അത് ചിന്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എന്തുകൊണ്ട് ഇത്രയും അഴിമതിയിൽ നിങ്ങൾ കുളിച്ചു? എന്തുകൊണ്ട് നിങ്ങളിപ്പോഴും ബിനീഷ് കോടിയേരിയുടെ അഴിമതികളെപ്പറ്റി, ബിനീഷ് കോടിയേരിയുടെ അവിഹിത ബന്ധങ്ങളെപ്പറ്റി സംസാരിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും അനുഗ്രഹം നൽകുന്നു? കുറ്റാരോപിതനാക്കപ്പെട്ട ശിവശങ്കറിനും
കുറ്റാരോപിതനാക്കപ്പെടാൻ സിഎം രവീന്ദ്രനും ഒക്കെ നിങ്ങളുടെ വാത്സല്യം ആവോളം അനുഭവിച്ചിട്ടുണ്ട്. അവരെല്ലാം നിങ്ങൾക്ക് അനുമതി അവർക്കെല്ലാം നിങ്ങൾക്ക് അവർക്കെല്ലാം നിങ്ങൾ അഹമ്മദിയുടെ അപ്പോസ്തലനായി മാറി. ശിവശങ്കറ സസ്പെൻഡ് ചെയ്തതിലൂടെ മാത്രം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല. സിഎം രവീന്ദ്രനിലേക്ക് കസ്റ്റംസ് കടന്നു കയറുന്നു. ഇങ്ങനെയുള്ള കടന്നു കയറ്റങ്ങൾ പിണറായി സർക്കാരിനെ ആടി ഒളിച്ചിരിക്കുന്നു. അപ്പോഴാണ് രണ്ട് നേതാക്കളുടെ മൗനം, രണ്ട് നേതാക്കളുടെ അർത്ഥഗർഭമായ മൗനം ചർച്ചാ വിഷയമാവുന്നത്. എം എ ബേബിയും തോമസ് ഐസക്കും മാത്രമല്ല, കണ്ണൂരിൽ പി ജയരാജൻ അസ്വസ്ഥനാണ്. പി ജയരാജൻ തന്നെ ഒതുക്കിയതിൽ, തന്നെ അട്ടിമറിച്ചതിൽ അസ്വസ്ഥനാണ്. ചുരുക്കത്തിൽ സി പി എമ്മിൽ നിന്ന് പിണറായി ഒറ്റപ്പെടുകയാണ്.